शान्ती, शान्ती। वर्तमान വർത്തമാന സമയാനുസാർ വർത്തമാന സമയത്തിനനുസരിച്ച് ബാബ നമുക്ക് കുട്ടികൾക്ക് അനേക പഠിപ്പിലൂടെ നമ്മളെ ബാബ അലങ്കരിച്ചിട്ടുണ്ട് എന്തെന്നാൽ ഓരോ കുട്ടികളും സമ്പൂർണത പ്രാപ്തമാക്കട്ടെ സമ്പൂർണ സ്ഥിതിയുടെ അനുഭവം ഇവിടെ തന്നെ കുട്ടികൾ ചെയ്യട്ടെ ഇത് ബാബയുടെ ആഗ്രഹമാണ് ഇന്ന് നമ്മളെല്ലാവരും ബാബയുടെ മുരളി കേട്ടിട്ടുണ്ടായിരിക്കും ഇന്ന് ബാബ വളരെ നല്ല ഒരു ശബ്ദം ബാബ പറഞ്ഞു ഒരു അച്ഛനെ ഓർമ്മിക്കുക എന്നുള്ളത് പഠിപ്പിക്കേണ്ട കാര്യമേയില്ല ആരെങ്കിലും പറയാറുണ്ടോ ഓർമ്മിക്കാൻ എന്നെ പഠിപ്പിക്കൂ സംബന്ധം വയ്ക്കാൻ എന്നെ പഠിപ്പിക്കൂ അപ്പോൾ ബാബ ചോദിക്കുകയാണ് ശരിക്കും ഓർമ്മിക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എത്രത്തോളം നമ്മൾ ഓരോരുത്തരും ഓർമ്മയുടെ ഗഹനമായ അനുഭൂതിയിലേക്ക് പോകുന്നുവോ അപ്പോൾ ബാബയും വളരെ സുന്ദരമായിട്ടുള്ള അനുഭവങ്ങൾ ചെയ്യിപ്പിക്കാൻ ആരംഭിക്കും ആ ഒരു അനുഭൂതി തന്നെ നമുക്ക് ഒരുപാട് പ്രകാരത്തിലുള്ള റിയലൈസേഷൻ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ബ്രഹ്മാ ബാബ സാകാരത്തിലുണ്ടായിരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വരയ്ക്കും സാക്കാരത്തിലുള്ള പാലന ചെയ്തു അതിനർത്ഥം ഇതാണ് ഇത്രയും വർഷങ്ങളായിട്ട് സാക്കാരത്തിൽ സാധാരമിലനത്തിന്റെ അനുഭവം പ്രാപ്തമാക്കി നമ്മുടെ ആദരണീയ ദാദിമാരെ ആ അനുഭവമാണ് ചെയ്തത് എപ്പോഴാണോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ബാബ അവ്യക്തമായത് ബാബ തൻ്റെ മുഴുവൻ പ്ലാനും കുട്ടികളുടെ മുന്നിൽ വെച്ചു ബാബ ഇങ്ങനെ പറഞ്ഞു കുട്ടികളുമായിട്ടുള്ള കൂടിക്കാഴ്ച എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കും ബാബ പറഞ്ഞു ബാബയുടെ പ്രതിജ്ഞ ഇതാണ് അവസാന സമയം വരയ്ക്കും ഈയൊരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഈയൊരു മിലനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്തുകൊണ്ടെന്നാൽ ബാബ ആ കാര്യത്തിൽ കുട്ടികളെ കുട്ടികളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് രീതികളും വ്യവസ്ഥകളും മാറുമായിരിക്കും പക്ഷേ കൂടിക്കാഴ്ചയെന്ന് പറയുന്നത് അവസാന സമയം വരയ്ക്കും ഉണ്ടാകും ബാബ കൂടെയുണ്ട് എന്നുള്ളൊരു അനുഭവം അവസാന സമയം വരയ്ക്കും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിനു ശേഷം അങ്ങനെ വ്യവസ്ഥകൾ മാറി സാക്കാരത്തില് തന്നെ അവ്യക്തമിലനത്തിന്റെ കൂടിക്കാഴ്ച ആരംഭിച്ചു അങ്ങനെ അവ്യക്ത ബാബ്ദാതയുടെ അവതരണം ഉണ്ടായിക്കൊണ്ടേയിരുന്നു അവ്യക്ത മഹാവാക്യങ്ങള് നമ്മളെല്ലാവരും കേട്ടിട്ടുമുണ്ട് സാഹാരത്തില് തന്നെ അവ്യക്ത മേലത്തിന്റെ അനുഭവം അതും എത്ര വർഷങ്ങൾ ഈ സമയം വരയ്ക്കും ബാബ നമുക്കെല്ലാവർക്കും അനുഭവം ചെയ്യിപ്പിച്ചു ഇപ്പൊ വീണ്ടും വ്യവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ബാബയുടെ കൂട്ടും ബാബയുടെ കൈകളും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷെ ഇപ്പോ ബാബ ആഗ്രഹിക്കുന്നത് എന്താണ് എന്തുകൊണ്ടെന്നാൽ സാക്കാരത്തിലെ ഒരുപാട് ബാബയുടെ പാലന നമുക്കെല്ലാവർക്കും ലഭിച്ചതാണ് ബാബ ഓരോ പ്രാവശ്യം വന്നുകൊണ്ടേയിരുന്നു ഓരോ പ്രാവശ്യം വരുമ്പോഴും ബാബ ഏതെങ്കിലുമൊക്കെ വിധിയിലൂടെ ഈ കാര്യം ബാബ സൂചിപ്പിച്ചു കാരണം സാക്കാരത്തിലെ എന്തെങ്കിലും എന്തെങ്കിലും ലിമിറ്റേഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും രഥത്തിനും പരിധിയുണ്ടല്ലോ സമയത്തിനും പരിമിതിയുണ്ടല്ലോ സ്ഥാനത്തിനും ലിമിറ്റേഷൻ ഉണ്ടല്ലോ എന്നാൽ കുട്ടികളുടെ ഭാഗത്തു നിന്നോ കുട്ടികളുടെ എണ്ണവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സാക്കാരത്തിലും ബാബയുടെ കുട്ടികൾ കൂടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും സാക്കാരത്തിലും സ്ഥലത്തിൻ്റേതായിട്ടുള്ള പരിമിതികളും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയാറുള്ളത് കുട്ടികളെ നിങ്ങൾ മിലനത്തിനായി അവ്യക്ത വധനത്തിലേക്ക് വരൂ അവിടെ യാതൊരു തരത്തിലുള്ള ലിമിറ്റേഷൻസും ഇല്ല ബാബ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ ക്ഷണിക്കാറുണ്ട് കുട്ടികളെ നിങ്ങൾ സൂക്ഷ്മവധനത്തിലേക്ക് വരൂ അവിടെ നിങ്ങൾ അവ്യക്ത മേലനം ചെയ്യൂ അവ്യക്തവതനത്തിൽ യാതൊരു ലിമിറ്റേഷൻസും ഇല്ല ബാബ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളോട് പറയും സൂക്ഷ്മവധനത്തിലേക്ക് വരൂ അവിടെ അവ്യക്ത മേലത്തിൻ്റെ അനുഭവം ചെയ്യും എത്രയധികം സമയം ബാബയോടൊപ്പം ഇരുന്നു കൊണ്ട് അവ്യക്തമിലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ബാബ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആണ് ബാബയ്ക്ക് കുട്ടികൾക്ക് വേണ്ടി പൂർണ്ണമായിട്ട് സമയമുണ്ട് പക്ഷേ നമുക്ക് കുട്ടികൾക്ക് ഇത്രയും ശീലമായി പോയി സാക്കാർ മിലനത്തിൻ്റെ ശീലമായി പോയി നമുക്ക് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കും ആ ബാബ എപ്പോഴും സാഖാര ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ ഇല്ല അവ്യക്ത മേലത്തിൻ്റെ അഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിച്ചില്ല അതുകൊണ്ട് രഥമുണ്ട് രഥം ബോംബെയിലാണ് പക്ഷേ ബാബ ഈ സമയത്ത് കുറച്ച് വിധി പരിവർത്തനം ചെയ്തു ഓരോ കുട്ടികളും അവ്യക്ത വചനത്തിലേക്ക് വരട്ടെ അന്തിമ സമയമാകുന്നതിന് മുൻപായി ബാബ കുട്ടികളെ കൊണ്ട് ഈ അഭ്യാസം വിശേഷിച്ചും ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ രഥത്തിൻ്റെ പാർട്ട് അവരവരുടേതാണ് അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയുന്നത് എപ്പോഴാണോ നിങ്ങൾ അവ്യക്ത സ്ഥിതിയിലിരിക്കുന്നത് അപ്പോഴാണ് ഈയൊരു അവ്യക്ത മേലത്തിൻ്റെ അനുഭവം ചെയ്യാൻ സാധിക്കുക കാരണം ഇപ്പോഴും നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ബാബയുടെ ലിഫ്റ്റ് ഉണ്ട് വളരെ സഹജമായ രൂപത്തിൽ തന്നെ ബാബയുടെ ലിഫ്റ്റ് ഉള്ളതുകൊണ്ട് അവ്യക്ത സ്ഥിതി നമുക്ക് അനുഭവം ചെയ്യാൻ കഴിയും ഒരു ചുവടെങ്കിലും നമ്മൾ കൂടി പുരുഷാർത്ഥം ചെയ്യുകയാണെങ്കിൽ ബാബയും അപ്പോൾ ആയിരം ചുവടുകളോടു കൂടി നമ്മളെ സഹായിച്ചുകൊണ്ട് അവ്യക്ത സ്ഥിതിയുടെ സുന്ദരമായിട്ടുള്ളൊരു അനുഭവം ബാബ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും പക്ഷെ ഒരു ചുവട് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട ആവശ്യമുണ്ട് അപ്പോഴാണ് ബാബയും നമ്മുടെ കുട്ടികൾക്ക് അനുഭവം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ബാബ ബന്ധിതനാകുന്നത് ബാബ പല പ്രാവശ്യം സാഖാര മുരളിയിൽ പറഞ്ഞിട്ടുണ്ട് ബാബക്ക് ഒന്നാൻ അമ്മയുടെ കുട്ടികളും രണ്ടാനമ്മയുടെ കുട്ടികളും ഉണ്ട് അപ്പോൾ ബ്രാഹ്മണ ജീവിതത്തിലും ശരിക്കും ആ ഒരു രണ്ട് എന്നുള്ളത് കാണാനായിട്ട് കഴിയും ബാബദ വരുന്നുണ്ട് കുട്ടികളായ നമ്മളും ബാബയെ കാണുന്നുണ്ട് അങ്ങനെ ബാബ വരുന്നു നമ്മളും വരുന്നു പക്ഷെ ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ളവർക്ക് പുരുഷാർത്ഥം ചെയ്യാനുള്ള ആഗ്രഹം അഥവാ ഇച്ഛയുണ്ടായിരിക്കില്ല ബാബയും അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി സഹായിക്കാനായിട്ട് ബാബയും ബന്ധിതനല്ല പക്ഷേ ബാബയുടെ ആരാണോ യഥാർത്ഥ കുട്ടികൾ ആര് പുരുഷാർത്ഥത്തിൽ രുചി വയ്ക്കുന്നു അവർക്ക് വേണ്ടി ബാബയും ശരിക്കും ബന്ധിതനാണ് കാരണം നമ്പർ ഉണ്ടാകുന്നത് ഈ പ്രകാരത്തിലാണ് ബ്രാഹ്മണനായി മാറി പക്ഷെ അതുകൊണ്ട് എല്ലാമായില്ല എന്നാൽ ബ്രാഹ്മണനായി മാറിയതിന് ശേഷം അവ്യക്ത സ്ഥിതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യമായിട്ടുള്ളൊരാധാരം തന്നെ ഇതാണ് ബാബയുമായിട്ട് നമുക്ക് ആഴമേറിയ സ്നേഹമുണ്ടായിരിക്കണം സ്നേഹം എത്രത്തോളം നമുക്ക് ബാബയോട് ആഴമേറിയ സ്നേഹമുണ്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിലും ഒരാകർഷണമുണ്ടായിരിക്കും ബാബ സാഹാരത്തിൽ ഇത്രയും ഞങ്ങളെ പാലിച്ചു ബാബയുടെ ഒരേ ഒരു ആഗ്രഹം ഇതാണ് കുട്ടികൾ അവ്യക്ത വധനത്തിലേക്ക് വന്നുകൊണ്ട് അവർക്കിങ്ങനെ തോന്നും അപ്പോൾ എന്തുകൊണ്ട് ബാബയുടെ ആഗ്രഹം ഞങ്ങൾക്ക് പൂർത്തീകരിച്ചുകൂടാ അങ്ങനെ അവ്യക്ത മേലത്തിൻ്റെ അനുഭവം അവ്യക്ത വധനത്തിൽ അവ്യക്ത സ്ഥിതിയാകുന്ന മാധ്യമത്തിലൂടെ ചെയ്യാം എന്നവർക്കും തോന്നിത്തുടങ്ങും എത്രത്തോളം നമുക്ക് ബാബയുമായിട്ട് ആഴമേറിയ സ്നേഹമുണ്ടോ ബാബയോട് എത്രത്തോളം നമുക്ക് പ്രിയമുണ്ടോ ഇതാണ് നമ്മളെ അവ്യക്ത സ്ഥിതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി ആധാരമായി മാറുക എന്തുകൊണ്ടെന്നാൽ സംഗമയുഗത്തിൻ്റെ രചനയാണ് സൂക്ഷ്മവതനം ഈ സൂക്ഷ്മവധനം കേവലം ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ടുള്ളതാണ് തുടക്കത്തിൽ തന്നെ ബാബ പല മുരളികളിലും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സൂക്ഷ്മവധനത്തിലെ ബ്രാഹ്മണരുടെയും ദേവതകളുടെയും കൂടിക്കാഴ്ചയുണ്ടാകുന്നു എന്നുള്ളത് സൂക്ഷ്മവതനം തന്നെ എന്തിനാണെന്നറിയോ ആ കൂടിക്കാഴ്ചയുടെ അനുഭവം നടത്തുന്നതിന് വേണ്ടിയാണ് അവിടെയാണ് ശിവ ബാബ പോലും വന്നിട്ട് സമ്പൂർണമായിട്ടുള്ള ബ്രഹ്മാ ബാബയിലേക്ക് നമ്മൾ കുട്ടികളുമായിട്ടുള്ള മേലം ചെയ്യുന്നത് സംഘം യുഗത്തിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ സൂക്ഷ്മവധനത്തിലാണ് സൂക്ഷ്മവധനത്തിലാണ് ബാബയും കുട്ടികളും തമ്മിലുള്ള യഥാർത്ഥ മിലനം നടക്കുന്നത് ഈ സൂക്ഷ്മവധനം തന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയൂ കുട്ടികളുമായിട്ടുള്ള മിലനം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൂക്ഷ്മവധനത്തിലേക്ക് പോകാനുള്ള പെർമിഷൻ കേവലം നിങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമാണ് ഈ ലോകത്തിൽ നിന്ന് ഭക്തർക്ക് പോലും പോകാൻ കഴിയില്ല ഭക്തർക്ക് സാക്ഷാത്കാരമുണ്ടാകുമായിരിക്കാം പക്ഷേ സൂക്ഷ്മവധനത്തിലേക്ക് പോകാൻ അവർക്കും കഴിയില്ല എന്നാൽ നമ്മൾ ബ്രാഹ്മണാത്മാക്കൾക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് തന്റെ ബുദ്ധിബലത്തിലൂടെ സൂക്ഷ്മവധനത്തിലേക്ക് പോകുന്നതും വരുന്നതും സഹജമാക്കി മാറ്റിയിരിക്കുന്നത് സംഗം യുഗത്തിലെ എത്ര വലിയ സമ്മാനമാണ് ഈശ്വരൻ്റെ എപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പം നിങ്ങൾക്ക് വരാൻ പറ്റും സൂക്ഷ്മവദനത്തിലേക്ക് ബാബയുടെ കൂട്ടിൻ്റെ അനുഭവം ചെയ്യാനായിട്ട് കഴിയും പക്ഷേ സൂക്ഷ്മവധനത്തിലേക്ക് പോകാനുള്ള ആധാരം രണ്ടാമത്തേത് അതാണ് ബുദ്ധിയുടെ ഫലം ഇനി ബുദ്ധി ബലത്തിലും വേണ്ടത് എന്താണെന്നറിയോ ദിവ്യമായ ബുദ്ധിയാണ് എത്രത്തോളം നമ്മുടെ ബുദ്ധിയെ നമ്മൾ ദിവ്യമാക്കി മാറ്റുന്നു അത്രത്തോളം നമുക്ക് സൂക്ഷ്മവധനത്തിലേക്ക് പോവുക എന്നുള്ളത് സഹജമായിരിക്കും എങ്കിൽ നമ്മുടെ ബുദ്ധി എങ്ങനെയാണ് ദിവ്യമായി മാറുന്നത് അവ്യക്തസ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നതിന് വേണ്ടി വ്യക്തഭാവം വ്യർത്ഥഭാവം വ്യക്തഭാവനകൾ വ്യർത്ഥഭാവനകൾ ആരാണോ ഈ കാര്യങ്ങളിൽ നിന്നും തൻ്റെ ബുദ്ധിയെ ഫ്രീ ആക്കി വച്ചിരിക്കുന്നത് അവരുടെ ബുദ്ധിയാണ് ദിവ്യമായി മാറുന്നത് അഥവാ വ്യക്തമായ കാര്യങ്ങളിലും വ്യക്ത ഭാവനകളിലും വളരെ എളുപ്പത്തിൽ നമ്മൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണെങ്കിൽ വ്യർത്ഥമായ കാര്യങ്ങളിൽ വ്യർത്ഥമായിട്ടുള്ള ചിന്തകളിൽ പരചിന്തനത്തിലെ പരദർശനത്തിലും നമ്മുടെ ബുദ്ധി ഇതിൽ തന്നെ മുഴുകിയിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അവ്യക്ത മിലനത്തിൻ്റെ അനുഭവം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ബാബ പല പ്രാവശ്യം പല മുരളികളിലും പറഞ്ഞിട്ടുണ്ട് അവ്യക്ത മിലനത്തിൻ്റെ അനുഭവം ചെയ്യുന്നതിന് വേണ്ടി ബുദ്ധിയാകുന്ന കാലേ ദേഹമാകുന്ന ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പറക്കാൻ കഴിയണം എത്രത്തോളം നമ്മുടെ ബുദ്ധി ദിവ്യമായി മാറുന്നു എത്രത്തോളം സമർത്ഥ ബുദ്ധിയായി മാറുന്നു അത്രത്തോളം തന്നെ അവ്യക്തസ്ഥിതിയുടെ അനുഭവം ചെയ്യുക എന്നുള്ളത് വളരെ സഹജമായി തീരും എങ്ങനെയാണോ വ്യക്തഭാവം വ്യക്തഭാവനകളൊരു ഭാഗത്ത് ചിന്തകളിൽ നിന്നും വ്യർത്ത ഭാവനകളിൽ നിന്നും എത്രത്തോളം നിങ്ങൾ നിങ്ങളെ മുക്തമാക്കുന്നു അപ്പോൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ ബുദ്ധിയിലേക്ക് ശക്തി വരാൻ ആരംഭിക്കും എന്തുകൊണ്ടെന്നാൽ വ്യർത്ഥത്തിലും വ്യക്തമായ കാര്യങ്ങളിലും ഒരിക്കൽ ഒരുപാട് നമ്മുടെ ബുദ്ധിയുടെ എനർജി ഡ്രൈ ആയിട്ട് പോകും അതിലൂടെയാണ് ഒരുപാട് ലീക്കേജ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു വിമാനത്തിന് പോലും പറക്കണമെങ്കിൽ ബാബ ഇതിനു വേണ്ടി എപ്പോഴും ഉദാഹരണമായിട്ട് പറയാറില്ലേ അതിൽ റിഫൈനായിട്ടുള്ള ശുദ്ധീകരിച്ച പെട്രോള് അതിലൊഴിക്കേണ്ടതായിട്ടുണ്ട് ഇന്ധനം പ്യൂർ ആയിരിക്കണം ഇനി ആ ഇന്ധനത്തിൽ കുറച്ചെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വിമാനത്തിനൊരിക്കലും പറക്കാൻ കഴിയില്ല ഇനി ആ ഒരു വേസ്റ്റ് എന്ന് പറയുന്നത് എൻജിന് കേടുവരുത്തി കളയും അപ്പോൾ അവിടെ അപകടങ്ങളും ഉണ്ടാകും അതുകൊണ്ട് വിമാനത്തിന് പറക്കണമെങ്കിൽ ആ വിമാനത്തിലും ഒഴിക്കേണ്ടത് ഉപയോഗിക്കേണ്ടത് ശുദ്ധമായിട്ടുള്ള ഇന്ധനമാണ് ഇതേപോലെ തന്നെ എത്രത്തോളം നമ്മുടെ ബുദ്ധി റിഫൈൻ ആകുന്നു ജ്ഞാനത്തിൻ്റെ മനനത്തിലൂടെ നമ്മുടെ ബുദ്ധിയെ എത്രത്തോളം റിഫൈനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ വ്യർത്ഥമായിട്ടുള്ള ചിന്തനങ്ങൾ വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഇതിൻ്റെ ഉള്ളിലെ ഒരുപാട് വേസ്റ്റാണടങ്ങിയിരിക്കുന്നത് ഈ ഒരു വേസ്റ്റിൽ നിന്നും എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധീനെ വേർപെടുത്തുന്നത് അപ്പോഴേ നിങ്ങൾക്ക് പറക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവർക്ക് അവ്യക്ത മേലനം ചെയ്യുക എന്നുള്ളത് സഹജമായിരിക്കും അതുകൊണ്ടാണ് ബാബ എപ്പോഴും സൂക്ഷ്മത്തിൽ ബാബ ബാബക്കറങ്ങിക്കൊണ്ടേയിരിക്കും രഥം ഇല്ലെങ്കിൽ എന്താ ബാബയ്ക്ക് ബാബയുടെ സൂക്ഷ്മ സ്വരൂപമുണ്ടല്ലോ അതിനാൽ ബാബയ്ക്ക് വേറൊരു ആധാരത്തിൻ്റെ ആവശ്യം തന്നെയില്ല ബാബയ്ക്ക് സഹജമായി തന്നെ ബാബയ്ക്ക് എല്ലാവടേയും പ്രദക്ഷിണ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അത് അനുഭവം ചെയ്യാനായിട്ട് ആർക്കാണ് കഴിയുക ആരുടെ ബുദ്ധിയാണോ വളരെ റിഫൈൻ ആയിരിക്കുന്നത് അവർക്ക് ആരാണോ സ്വരൂപത്തിൽ അവ്യക്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള അഭ്യാസം ഒരു ദിവസം മുൻപേ തന്നെ അതിൻ്റെ അഭ്യാസം ചെയ്യേണ്ടത് ആവശ്യമാണ് അഥവാ നാളെ നിങ്ങൾക്ക് ബാബ വരുമ്പോൾ അവ്യക്ത മേലനത്തിൻ്റെ അനുഭവം ചെയ്യണമെങ്കിൽ അവ്യക്തസ്ഥിതിയിലൂടെ അതിനു വേണ്ടിയിട്ട് ഇന്നേ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം ആ അവ്യക്തമേലത്തിൻ്റെ അനുഭവം ചെയ്യണം എത്രത്തോളം നിങ്ങൾ നിങ്ങളെ സൈലൻസിലിരുത്തുന്നുവോ എത്രത്തോളം വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നു അത് റൂമിലായിക്കോട്ടെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴായിക്കോട്ടെ വ്യർത്ഥത്തിൻ്റെ കാര്യങ്ങൾ തന്നെ നടക്കുകയാണെങ്കിൽ ഇനി വ്യർത്ഥമില്ല പകരം വ്യക്തത്തിൻ്റെ ഭാവമാണ് നിങ്ങൾക്ക് കൂടുതലുള്ളത് എങ്കിൽ എത്രത്തോളം നിങ്ങളിൽ നിന്നും വ്യർത്ഥത്തിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ വ്യർത്ഥത്തിലേക്കും അല്ലെങ്കിൽ വ്യക്തഭാവത്തിലേക്കും പോകുന്നുണ്ടോ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ഇനി അടുത്തത് ഇന്നത്തെ ഒരു വർത്തമാന സമയത്ത് മായ ബുദ്ധിമുട്ടിക്കുന്നത് വേറൊരു കാര്യത്തിൽ കൂടിയാണ് അതേതാണെന്നറിയോ അതാണ് സെൽഫി എടുക്കുക ആരെ കണ്ടു കഴിഞ്ഞാലും അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കണം ഇതും ഒരു വ്യക്തഭാവമല്ലേ ഈ വ്യക്തഭാവവും നമ്മളെ അവ്യക്തസ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു വിഘ്നം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ബുദ്ധിയിലെ വ്യക്തഭാവം ഉണ്ടെങ്കിൽ വ്യക്തമായ കാര്യങ്ങളിലും വ്യക്തികളാകുന്ന ദേഹധാരികളോടൊപ്പം അതിൽ തന്നെ മുഴുകിയിരിക്കുകയാണെങ്കിൽ അപ്പോൾ അവ്യക്തസ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എത്ര പരിശ്രമിക്കേണ്ടതായിട്ട് വരും ഒന്ന് ആലോചിക്കൂ നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ നിങ്ങളെപ്പോൾ പുറത്തു പോകുന്നു അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് മധുബനിലേക്ക് വന്നിരിക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ അല്ലേ ഉദ്യാനത്തിൽ പോവുക പാർക്കിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതല്ലേ പക്ഷെ ഇവിടെ വന്നത് ഇവിടെയും വന്ന് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ലക്ഷ്യം അതിൻ്റെ ഉദ്ദേശം അത് പൂർണ്ണമായിട്ടും നമ്മൾ എടുക്കുമോ അതിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുമോ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ വന്നില്ലേ കുറഞ്ഞ പക്ഷം പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്കൂ സമയത്തിൻ്റെ സമീപതയെ ഒന്ന് നോക്കൂ അല്ലെ ലോകത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് പലതരത്തിലുള്ള വെല്ലുവിളികളുടെ നടുക്കാണ് ഈ ലോകം പക്ഷേ നമ്മൾ ബ്രാഹ്മണർ ഇപ്പോഴും വ്യക്തഭാവത്തിൽ തന്നെയാണെങ്കിൽ അപ്പോൾ അവ്യക്തസ്ഥിതിയുടെ അനുഭവം നമ്മളെപ്പോൾ ചെയ്യും ഇപ്പോഴും നമ്മുടെ ബുദ്ധി ഫോട്ടോയിൽ തന്നെ പോവുകയാണെങ്കിൽ ബാബ എപ്പോഴും മുരളിയിൽ പറയുന്നത് എന്താ ദേഹം ദേഹസംബന്തികൾ ദേഹധാരികൾ എല്ലാം മറക്കൂ തൻ്റെ ദേഹത്തെ ദേഹത്തെപ്പോലും മറക്കൂ പക്ഷെ നമ്മളൊക്കെയോ ഏതിലാണ് മുഴുകിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് നാളെ എന്തനുഭവമാണോ ബാബ കുട്ടികൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂ നേടിയെടുക്കാൻ പറ്റൂ അതുകൊണ്ട് ബാബയുടെ വീട്ടിലേക്ക് നമ്മൾ വന്നപ്പോൾ ഫോട്ടോ എന്നൊക്കെ പറയുന്നത് അവിടെയും നടക്കും ലൗകികത്തിലും പുറം ലോകത്തിലുമൊക്കെ എടുക്കാം അവിടെ നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ പക്ഷേ ഇവിടെ നിങ്ങൾ വന്നിട്ട് നാളെ നിങ്ങൾക്ക് അവ്യക്തസ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇന്നു മുതലേ ഇന്ന് മുതലേ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം നിങ്ങളുടെ മൊബൈലിനെ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യും നമ്മുടെ ബുദ്ധിയിനെ വ്യർത്ഥമായ കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളിലും ബുദ്ധി കൂടുതൽ പോകരുത് ബുദ്ധി ഇപ്പം മുതലേ നമ്മൾ ഉപരാമമായിരിക്കണം അവ്യക്തസ്ഥിതിയുടെ അനുഭവം ചെയ്യണമെങ്കിൽ അതിനുള്ള മുഖ്യമായിട്ടുള്ള ആധാരം തന്നെ ബുദ്ധി ഈ ഭൂമിയിൽ നിന്നും മുകളിലേക്ക് പറക്കണം എത്രത്തോളം അന്തർമുഖിയായി മാറിക്കൊണ്ടിരിക്കുന്നു അന്തർമുഖത വിശേഷപ്പെട്ട ആധാരമാണ് അവ്യക്തസ്ഥിതിക്ക് വേണ്ടി സൈലൻസ് വിശേഷപ്പെട്ട ആധാരമാണ് അതുകൊണ്ട് സൈലൻസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ആധാരമാണ് അവ്യക്തസ്ഥിതി പ്രാപ്തമാക്കാൻ അതാണ് അന്തർമുഖത എത്രത്തോളം അന്തർമുഖിയായിരിക്കുന്നു വെറും വായ കൊണ്ടുള്ള മൗനമല്ല മനസ്സുകൊണ്ട് വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് മൗനം മൻ മനാഭവ സ്ഥിതിയിൽ എത്രത്തോളം സ്ഥിതി ചെയ്യുന്നു അപ്പോഴാണ് അവ്യക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാകുന്നത് അന്തർമുഖത എന്ന് വെച്ചാൽ എന്താ ഉള്ളിൻ്റെ ഉള്ളിലെ നിങ്ങൾ സ്വയം ഒരു ഗുഹയിലിരിക്കുന്ന ഒരു പ്രതീതിയിലേക്ക് വരിക ബാഹ്യലോകത്തിലൂടെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിനെ ബുദ്ധിനെ മുക്തമാക്കൂ ബാഹ്യലോകത്തിലേക്കുള്ള ഏതെല്ലാം വാതിലുകളുണ്ടോ ആ വാതിലുകൾ നിങ്ങളടയ്ക്കൂ അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു ഗുഹയിലിരിക്കൂ അന്തർമുഖതയാകുന്ന ഗുഹയിലിരിക്കൂ ആത്മസ്വരൂപത്തിൽ സ്വയം നിങ്ങൾ നിങ്ങളെ സ്ഥിതി ചെയ്യിപ്പിക്കൂ കണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് ബാബ നമ്മളെ കൊണ്ട് ഡ്രില്ലുകൾ ചെയ്യിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക് കുട്ടികളെ നിങ്ങൾ സെക്കൻഡിൽ അശരീരി സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ എത്രത്തോളം നിങ്ങൾ പെട്ടെന്ന് അശരീരി സ്ഥിതിയിലേക്ക് എത്തുന്നു ഈ അഭ്യാസം ചെയ്തുകൊണ്ടേ പോകൂ എത്രത്തോളം ഈ ഒരു അഭ്യാസം നിങ്ങളുടെ പക്കയായി പോകുന്നുണ്ടോ അപ്പോൾ ഈ ശരീരത്തിൽ നിന്നും ശരീരത്തിൻ്റെ ലോകത്തിൽ നിന്നും ഈ ഭൂമിയിൽ നിന്നും നിങ്ങളുടെ ബുദ്ധിയെ സഹജമായി നിങ്ങൾക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും സൂക്ഷ്മവദനം നമുക്ക് എല്ലാ കുട്ടികൾക്കും ബാബ ഗിഫ്റ്റായിട്ട് നൽകിയതാണ് അവ്യക്ത മേലത്തിൻ്റെ അനുഭവം ചെയ്യുന്നതിന് വേണ്ടി ഈ അനുഭവം നമുക്ക് വളരെ സഹജമാകും അതുകൊണ്ട് ബാബ ആഗ്രഹിക്കുകയാണ് കുട്ടികളെ അവ്യക്ത സ്ഥിതിയുടെ മേൽ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുക അവ്യക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുക ഇതൊരു പ്രവാഹമാണ് ഈ ഇത് നിങ്ങൾ പ്രവഹിപ്പിക്കണം എത്രത്തോളം ഈയൊരു സ്ഥിതിയിലിരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗുണങ്ങളെ ശക്തികളെ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ബാബ നാളെ വരുന്ന സമയത്ത് ബാബ സൂക്ഷ്മത്തിൽ ഓരോ കുട്ടികളുടെയും അടുക്കലെത്തും അങ്ങനെ ആര് അവ്യക്ത സ്ഥിതിയിലിരിക്കുന്നുണ്ടോ അവരുടെ ബുദ്ധിയെ ബാബയ്ക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാനായിട്ട് കഴിയും അങ്ങനെയുള്ള കുട്ടികൾക്ക് ബാബ കൂടെ തന്നെയുണ്ട് എന്നുള്ളൊരു അനുഭവം പ്രാപ്തമാകും അങ്ങനെ നിങ്ങൾക്കതൊരു സുന്ദരമായൊരു വിധിയിലൂടെ തന്നെ ഈ ഒരു അനുഭവത്തെ നേടിയെടുക്കാൻ സാധിക്കും ഇനി ഇപ്പം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ എപ്പോൾ ഇത് ചെയ്യും അഥവാ മധുബനാകുന്ന ഈ ഭൂമിയിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ പോയി ബാഹ്യ ലോകത്തിലിരുന്നു കൊണ്ട് ഇത് ചെയ്യാൻ പറ്റൂ ഇവിടെ പിന്നെയും തപസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ ഒരു അവ്യക്ത സ്ഥിതി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി മധുപനാകുന്ന ഈ ഭൂമി തയ്യാറാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെയും നമ്മൾ വന്നിട്ട് വെറും സ്ഥൂലമായ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്കിത് സംഭവ്യമേ ആയിരിക്കില്ല ചിലർ പറയാറുണ്ട് മധുബനില് പോയാലും അവിടെയും സ്ക്രീനിൽ തന്നെയല്ലേ കാണുന്നത് ഇവിടെ തന്നെ നമുക്ക് മധുബനിലേക്ക് പോകണമെന്നില്ല ഇവിടെ തന്നെ നമുക്ക് ടി വിയിൽ ഇരുന്നു കൊണ്ട് കാണാം ചിലർ വരിക തന്നെ ചെയ്യില്ല അത് നോക്കൂ എത്ര വലിയൊരു അജ്ഞാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിലര് പറയാറില്ലേ ബാബ വരുന്നേ ഇല്ലല്ലോ പിന്നെന്താ ആര് പറഞ്ഞു ബാബ വരണില്ല എന്ന് ഇനി ഓരോ ഗ്രൂപ്പിലും ബാബയുടെ കുട്ടികൾ വരുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള സഹോദരി സഹോദരന്മാരോട് ഞാനേ അവരുടെ അനുഭവങ്ങൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് അനുഭവം പെട്ടോ ബാബ വരുന്നുണ്ട് എന്നുള്ളത് ചിലര് പറയും ശരിക്കും ബാബ വന്നു ബാബയുമായിട്ടുള്ള മേലനം നടന്നു ഞങ്ങൾ ശരിക്കത് അനുഭവം ചെയ്തു പക്ഷെ അതെപ്പോഴാണ് ഉണ്ടാകുന്നത് അതെപ്പോഴാണ് ഉണ്ടാവുക എപ്പോഴാണോ ബുദ്ധി വളരെ സഹജമായിട്ട് തന്നെ മുകളിലേക്ക് പറക്കുമ്പോഴാണ് പക്ഷെ ഇവിടെ വന്നിട്ടും ചിലർക്ക് ആ അനുഭവം ഉണ്ടാകുന്നില്ല കാരണം അവർ സ്വയം വ്യക്തത്തിലിരിക്കുന്നത് കൊണ്ടാണ് സ്ഥൂലത്തിലിരിക്കുന്നത് കൊണ്ടാണ് പിന്നെ അവസാന സമയത്ത് ആ അവ്യക്തസ്ഥിതിയുടെ അനുഭവം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല സ്ഥിതി ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി ഒരു പാശ്ചാത്തലം ഉണ്ടാക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് ഭൂമിക തയ്യാറാകണം അതിന് ഒരു ദിവസം മുൻപെയെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കൂ അങ്ങനെ ഒരു ദിവസം മുമ്പെങ്കിലും അവ്യക്തസ്ഥിതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ആ ഒരു അടിത്തറ ഇടൂ ഒരു ദിവസം മുൻപെങ്കിലും നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളെ അവ്യക്തസ്ഥിതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിനെ ഫ്രീ ആക്കി വെക്കണം വ്യർ വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളെ സ്ഥൂലമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളെ മുക്തമാക്കുകയാണെങ്കിൽ അവ്യക്ത സ്ഥിതിയുടെ അനുഭവം നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും ലൗകികതയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ ഉപരിയാക്കി വയ്ക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് അവ്യക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യാൻ സാധിക്കുക അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം അശരീരി അശ്വരീരിസ്ഥിതിയുടെ അഭ്യാസം ചെയ്യൂ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഈ അഭ്യാസം ചെയ്യൂ ഞാൻ അവതരിത ആത്മാവാണ് അമൃതവേള യോഗം നിങ്ങൾ ചെയ്യുമ്പോൾ ആ അമൃതവേളയുടെ യോഗത്തിൻ്റെ ആ സ്ഥിതി മുതൽ നാളെ അവ്യക്ത നടക്കുന്ന ആ സമയം വരയ്ക്കും ആ സ്ഥിതി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ പോകണം അപ്പോഴാണ് ബാബ സൂക്ഷ്മത്തിൽ വരുമ്പോൾ അവ്യക്തസ്ഥിതിയുടെ അവ്യക്തമിലനം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുക എന്തുകൊണ്ടാണ് ബാബ നമുക്ക് ഈ അവ്യക്ത മേലത്തിൻ്റെ അനുഭവം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നത് ഇതുവരെയ്ക്കും സാഹാരത്തിൽ അവ്യക്തമിലനം ചെയ്തു പക്ഷേ ഇപ്പോൾ അവ്യക്തത്തിൽ അവ്യക്ത മേലനം തരാൻ ബാബ എന്തുകൊണ്ടായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക ബാബ ഇത് ചെയ്യിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ പിന്നിലും വളരെ ആഴമേറിയ രഹസ്യമുണ്ട് ആ രഹസ്യം ഇതാണ് കാരണം അന്തിമസമയത്ത് ബാബയ്ക്ക് ഭക്തർക്ക് സാക്ഷാത്കാരം ചെയ്യിപ്പിക്കണം പക്ഷേ ഇപ്പോഴും കുട്ടികൾ സ്ഥൂല രൂപത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ബാബയ്ക്ക് ആ കുട്ടികളെ കൊണ്ട് സാക്ഷാത്കാരം മൂർത്തിയാക്കാൻ ബാബയ്ക്ക് കഴിയൂ അവർക്ക് സ്വയം സാക്ഷാത്കാരം പൂർത്തിയാക്കാൻ പറ്റുമോ ഇല്ല അവർക്കുരിക്കലും സാധിക്കില്ല അതുകൊണ്ട് അന്തിമ സമയത്ത് പല പ്രകാരത്തിലുള്ള പല പരിതസ്ഥിതികളുടെ ഇടയിലും പലതരത്തിലുള്ള ആത്മാക്കളും വീഴ്ചയിലായിരിക്കും അപ്പോൾ അങ്ങനെ വീണ് കിടക്കുന്ന സർവ്വ ആത്മാക്കളുടെയും ശ്രദ്ധ അല്ലയോ പ്രഭു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ നീ തന്നെ എല്ലാം ചെയ്യൂ അതായത് സ്വയം ഒന്നും ചെയ്യാൻ പറ്റാതെ എല്ലവർ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അവർ പറയും അല്ലയോ പ്രഭു നീ തന്നെ എന്തെങ്കിലും ചെയ്യൂ അവരെ പ്രഭുവിനെ കൈകൂപ്പിക്കൊണ്ട് പ്രഭുവിൻ്റെ മുകളിലേക്ക് അവരെ നോക്കും കാരണം അവർക്ക് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ് ദേവീ ദേവതകളല്ലേ അവർക്ക് ഭഗവാൻ ആരാണെന്ന് പോലും അറിയില്ല ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുന്ന ദേവീ ദേവതകളാണ് നമ്മൾ പക്ഷെ ആ ദേവി ദേവീദേവതകൾ ഇപ്പോഴും ആ സ്ഥൂലതയിൽ തന്നെയാണെങ്കിൽ വ്യക്തഭാവത്തിലാണെങ്കിൽ അവർക്ക് പരമാത്മാവിനെ സാക്ഷാത്കാരമാക്കാൻ അവർക്ക് എങ്ങനെ സാധിക്കും എങ്ങനെ കഴിയും അതുകൊണ്ടാണ് ബാബ ആഗ്രഹിക്കുന്നത് നമ്മൾ വേണം പരമാത്മാവിൻ്റെ സാക്ഷാത്കാരം നടത്താൻ എന്ന് ബാബ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതെപ്പോഴാണ് ഉണ്ടാവുക എപ്പോഴാണോ നമ്മൾ ഓരോരുത്തരും അവ്യക്ത സ്ഥിതിയിലിരിക്കുന്നത് അപ്പോഴാണ് പരമാത്മാവിൻ്റെ പ്രത്യക്ഷത ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും നിമിത്തമായി മാറുക അപ്പോൾ അതിന് നിമിത്തമായി മാറുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യം അവരാണ് നൂറ്റിയെട്ട് മാലയിലേക്ക് പോകുന്നതിന് ആധാരമായിട്ട് മാറുന്നത് നമ്മൾ സ്വയം ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുന്നതിന് നിമിത്തമായി മാറുമ്പോൾ അതുകൊണ്ടാണ് ബാബ പറയുന്ന കുട്ടികളെ ഇപ്പോൾ മുതലേ നിങ്ങൾ അവ്യക്ത സ്വരൂപത്തിലിരിക്കാനുള്ള പ്രയാസം പരിശ്രമം നിങ്ങൾ ചെയ്യൂ എത്രത്തോളം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവ്യക്ത സ്ഥിതിയുടെ രചന നടക്കുന്നുവോ അന്തിമ സമയത്ത് താങ്കളിലൂടെ ബാബ പ്രത്യക്ഷപ്പെടും അങ്ങനെ നിങ്ങളിലൂടെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ലോകത്തിലുള്ള ആത്മാക്കളെ പറയും ഇതാ ഞങ്ങളുടെ പിതാവ് വന്നു കഴിഞ്ഞു ഞങ്ങളുടെ ബാബ വന്നു കഴിഞ്ഞു അപ്പോൾ താങ്കളുടെ ദിവ്യമായ സ്വരൂപത്തിലൂടെ മാത്രമാണ് ബാബയുടെ പ്രത്യക്ഷതയുണ്ടാകുന്നത് ഇനി നിങ്ങൾ പല സ്ഥലത്തിലെ സ്ലോകൻ ബോർഡുകൾ വയ്ക്കുകയാണ് ഈശ്വരൻ വന്നു ഭഗവാൻ വന്നു എന്ന് പറഞ്ഞാലും അവരംഗീകരിക്കൂ ആരും അംഗീകരിക്കില്ല ആരും ആരെങ്കിലും പോയി എന്തെങ്കിലും ഒരു സ്ലോഗൻ ഭഗവാൻ വന്നു വന്നു എന്ന് പറഞ്ഞിട്ട് വെച്ചതുകൊണ്ട് ആരും അത് അംഗീകരിക്കില്ല ഈ ലോകത്തിൽ അങ്ങനെ ഈശ്വരൻ വന്നു എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്നവരാരും തന്നെയില്ല ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും സ്വരൂപത്തിലൂടെ പരമാത്മാവിന്റെ സ്വരൂപത്തെ കാണാനാണ് ആഗ്രഹിക്കുന്നത് അതിനെ നമുക്ക് നിമിത്തമായി മാറണം നമുക്ക് ഓരോരുത്തർക്കും നിമിത്തമായിട്ട് മാറണം ആ നിമിത്തമായി മാറുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്ഥിതിയെ എങ്ങനെ ഉണ്ടാക്കേണ്ടതായി വരും അവ്യക്ത ബാബ്ദാതയെ പ്രത്യക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും അവ്യക്ത സ്ഥിതിയെ ഉണ്ടാക്കണോ വേണ്ടയോ ഇപ്പോൾ ഇപ്പോഴും നമ്മളെ സ്വയം സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ബാബയുടെ പ്രത്യക്ഷതയ്ക്ക് നമ്മൾ നിമിത്തമായിട്ട് മാറൂ അല്ലെ ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയുന്നത് ആരുടെയാണോ ബുദ്ധിയാകുന്ന കാലേ ഈ ദേഹമാകുന്ന ഭൂമിയിൽ നിന്നും മുകളിലെ അവർക്കാണ് അവർക്കാണ് അവ്യക്തമിലനത്തിന്റെ സ്ഥിതി വളരെ നന്നായിട്ട് ചെയ്യാൻ കഴിയുക കാരണം അവർക്ക് ബാബയിൽ നിന്നുള്ള ലിഫ്റ്റ് ലഭിക്കും അവർക്ക് വളരെ സഹജമായിട്ട് തന്നെ അവ്യക്ത ലോകത്തിലെ അവ്യക്ത സ്ഥിതിയുമായിട്ടുള്ള ഒരു അനുഭവം ചെയ്യാൻ സാധിക്കും എങ്ങനെയാണോ ശരിക്കും ബാബ പേഴ്സണലായിട്ട് സംസാരിക്കുന്നതായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും പേഴ്സണലായിട്ടുള്ള ഒരു ആത്മീയ സംഭാഷണം നടക്കുന്നൊരു ഫീലിംഗ് ഉണ്ടാകും ബാബ പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ പ്രോമിസാണ് നിങ്ങൾ സ്വയം അവ്യക്തസ്ഥിതി ഉണ്ടാക്കുകയാണെങ്കിൽ ബാബയുമായിട്ടുള്ള അവ്യക്ത എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ആശയവിനിമയമായിട്ട് ഉണ്ടാക്കിത്തരും എന്ന് ബാബ കുട്ടികൾക്ക് പ്രതിജ്ഞ നൽകിയിട്ടുണ്ട് രണ്ടാമത്തൊരു കാര്യം വ്യക്തമായ ഭാവനകൾ വ്യർത്ഥമായ ഭാവനകൾ അശുഭമായ ഭാവനകൾ അതിൽ നിന്നും നമുക്ക് നമ്മുടെ ബുദ്ധീനെ ഉപരിയാക്കി വയ്ക്കണം അതിന് പകരം ഓരോ ആത്മാക്കളെ പ്രതിയും ശുഭഭാവന ശുദ്ധമായ ഭാവന എത്രത്തോളം നമുക്ക് ശുഭഭാവന വിഷു കല്യാണത്തിൻ്റെ ഭാവനയുണ്ടോ വിഷു കല്യാണത്തിൻ്റെ ആഗ്രഹമുണ്ടോ കാമനയുണ്ടോ വസുദേവ കുടുംബകം എന്നുള്ള ഭാവനയുണ്ടോ എല്ലാവരും എൻ്റേതാണ് നമ്മുടേതാണ് എല്ലാവരും ബാബയുടേതാണ് ഈ ഭാവനയുള്ളത് അവരെ ഉണ്ടായിക്കോട്ടെ അവരെ ജ്ഞാനത്തിൽ ഇല്ലാത്തവരായിക്കോട്ടെ അവരെ ബാബയെ തിരിച്ചറിഞ്ഞു അവരെ ബാബയെ തിരിച്ചറിഞ്ഞിട്ടില്ലയോ അതായത് നമ്മുടെ മനസ്സിൻ്റെ ഭാവന എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ഭാവന എങ്കിൽ അപ്പോഴാണ് അപ്പോഴാണ് സഹജമായ രീതിയിൽ തന്നെ അവ്യക്ത സ്ഥിതിയുടെയും അവ്യക്ത ഭാവനകളെയും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക ഇതിനെയാണ് ബാബ എപ്പോഴും പറയുക കാച്ചിങ് പവറെന്നും ടച്ചിങ് പവറെന്നും ബാബ എന്താണോ കുട്ടികൾക്ക് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിനെ കാച്ച് ചെയ്യുക അങ്ങനെയുള്ളവർക്കിത് വളരെ സഹജവും സ്വാഭാവികവുമായിട്ട് മാറും അതുകൊണ്ടാണ് പറഞ്ഞത് വ്യർത്ഥത്തിൻ്റെ ഭാവന ലൗകികത്തിൻ്റെ ഭാവന ഇവരെതാണ് അങ്ങനെയല്ല മുഴുവൻ വിശ്വവും എൻ്റേതാണ് ഓരോ കുട്ടികളും ബാബയുടെ കുട്ടികളാണ് ഓരോ ആത്മാവും വിശ്വ കല്യാണത്തിൻ്റെ ഭാവന വസുദൈവ കുടുംബകത്തിൻ്റെ ഭാവന ശുഭഭാവന ശുദ്ധമായ ഭാവന എപ്പോഴാണോ ഈ ഭാവനയിലേക്ക് നിങ്ങൾ വരുന്നത് അപ്പോഴാണ് നമുക്ക് അവ്യക്ത അനുഭവം വളരെ സഹജമായി ചെയ്യാൻ സാധിക്കുക കാരണം ഇത് ഈയൊരു അനുഭവം നമ്മുടെ മാനസികമായിട്ടുള്ള അവസ്ഥയെ വളരെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് അവ്യക്ത വധനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ആരെ കാണുമ്പോഴും അവരുടെ രൂപത്തെ കാണുന്നതിന് പകരം റൂഹ് ആത്മാവിനെ കാണുക വളരെ സുന്ദരമായിട്ടുള്ള ബാബയുടെ മുരളി ഓർമ്മ വരികയാണ് രൂപത്തെ കാണാതെ ആത്മാവിനെ കാണുന്നതിന് വേണ്ടി ആ ഒരു ദൃഷ്ടിയുണ്ടല്ലോ ഈ ഒരു ദൃഷ്ടി വളരെ സഹജമായി തന്നെ അവ്യക്ത മിലനത്തിന്റെ അനുഭവം ചെയ്യാനായിട്ട് പറ്റും എന്നാൽ ഇപ്പോഴും നമ്മുടെ ബുദ്ധിയാകുന്ന കാലം ഇവിടെ തന്നെയാണെങ്കിൽ അവ്യക്ത മിലനത്തിന്റെ അനുഭവം ചെയ്യാൻ ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് ബാബയുടെ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് ബാബയുടെ അവതരണം നടന്നതാണ് ഈ ഭൂമിയുടെ ഭൂമിയിലേക്ക് അലിങ്ങി ചേർന്നിരിക്കുകയാണ് ബാബയുടെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഈ മണ്ണിൽ അതുകൊണ്ട് തന്നെ ഈ മണ്ണിലേക്ക് വന്നുകൊണ്ട് അവ്യക്ത അവസ്ഥയുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ സഹജമാണ് പക്ഷേ ഈ ഭൂമിയിൽ വന്നിട്ടും വ്യക്തമായിട്ടുള്ള വൈബ്രേഷൻസ് തന്നെയാണ് നമ്മളിൽ നിന്ന് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അപ്പോൾ ഈ ഭൂമിയുടെ ശക്തിയെ നമ്മളായിട്ട് കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ബാഹ്യലോകത്തിലെ എന്തൊക്കെ സ്ഥൂലമായിട്ടുള്ള കാര്യവ്യവഹാരങ്ങളുണ്ടോ അതൊക്കെ വിട്ടിട്ട് വന്നവരാണ് പക്ഷേ ഇവിടെ വന്നിട്ടും നിങ്ങളുടെ ബുദ്ധി അവിടേക്ക് തന്നെ പോവുകയാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് എന്താ പ്രയോജനം അതുകൊണ്ട് ഇവിടെ വന്നില്ലേ മൂന്ന് കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ ഉപരാമമാക്കി വയ്ക്കൂ മനുഷ്യന്റെ ബുദ്ധി എപ്പോഴും എവിടെയെങ്കിലും അലയും മനസ്സ് എവിടേക്കാണ് അലയാറുള്ളത് മൂന്ന് കാര്യങ്ങളിലേക്കാണ് ഏതൊക്കെ ആയിരിക്കും ആ മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്നാമത്തേത് സംബന്ധങ്ങളിൽ രണ്ടാമത്തേത് ആഗ്രഹങ്ങളിലെ അലയും മൂന്നാമത്തേത് മൂന്നാമത്തേത് അലയുന്നത് എന്തെങ്കിലും പ്രകാരത്തിലുള്ള ടെൻഷൻ്റെ ഭാരം നിറഞ്ഞതുണ്ടെങ്കിൽ അതിലേക്കും അലയും എന്നാൽ ഇവിടെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ എല്ലാ സംബന്ധങ്ങളും വിട്ടിട്ടാണ് വന്നത് ഇവിടെ നമുക്ക് ഒരേ ഒരു സംബന്ധമാണുള്ളത് അതേതായിരിക്കും എൻ്റേത് ഒരേ ഒരു ബാബ രണ്ടാമതായി ആരുമില്ല എൻ്റെതായി ഒരേയൊരു ബാബ മാത്രം രണ്ടാമതായി ആരുമില്ല ഈ ഒരൊറ്റ സംബന്ധത്തിലേക്ക് മാത്രം നമ്മുടെ ബുദ്ധി പോകണം ബാക്കി എല്ലാ സംബന്ധങ്ങളും നമ്മൾ വിട്ടിട്ടല്ലേ വന്നത് അഥവാ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ബുദ്ധി ആ സംബന്ധത്തിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ അപ്പോൾ ഈ സംബന്ധം ബാബയുമായിട്ടുള്ള ഈ സംബന്ധത്തിലേക്ക് എപ്പോൾ നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ യോജിപ്പിക്കും ബാബയുമായിട്ടുള്ള സർവ്വസംബന്ധങ്ങൾ യോജിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ പക്ഷേ അതെപ്പോൾ നടക്കും അവിടെ നമുക്ക് സംബന്ധങ്ങളുണ്ട് സ്ഥൂല രൂപത്തിൽ അവരുടെ നടക്കല്ലേ നമ്മളിരിക്കുന്നത് പക്ഷേ ആ സംബന്ധങ്ങളെല്ലാം വിട്ടിട്ട് നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വന്നിരിക്കുകയല്ലേ നിങ്ങളവിടെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളെന്താ പോവുകയാണ് അല്ലേ ബാബയുമായിട്ടുള്ള മിലനം ചെയ്യാനായിട്ട് വീട്ടിലെല്ലാവരോടും നിങ്ങൾ പറഞ്ഞിട്ടല്ലേ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫോൺ ചെയ്യേണ്ട ആവശ്യം എന്താ ഉള്ളത് ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ ആവശ്യമേ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് മൊബൈലിനെ സ്വിച്ച് ഓഫ് ചെയ്യൂ സ്വിച്ച് ഓഫ് ചെയ്യൂ ബുദ്ധി ഒരേ ഒരു ബാബയിൽ മാത്രം എനിക്ക് ഒരു ബാബയല്ലാതെ രണ്ടാമതായി ആരുമില്ല ഇനി രണ്ടാമത്തേത് നമ്മുടെ ബുദ്ധി അലയാ അലയുന്നതിൻ്റെ ആധാരം ആഗ്രഹങ്ങളാണ് ഇത് വേണം അത് വേണം ഇങ്ങനെയായിരിക്കണം അങ്ങനെയായിരിക്കണം ഇവിടെയും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലരുടെ ബുദ്ധി എന്ന് പറയുന്നത് പുറത്തെ ബസാറിലാണ് മാർക്കറ്റിലാണ് ഇവിടെ വരിക ഇന്ന് നോക്കൂ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഈ ഹോളൊന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെ പോയി ഹോളിൽ പകുതി പേരേ ഉള്ളൂ ബാക്കിയുള്ളവർ എവിടെ പോയി അവരുടെ ബുദ്ധി പുറത്തായിരിക്കും അവർ അത് വേണം ഇത് വേണം അത് പർച്ചേസ് ചെയ്യണം ഇത് പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് പലതും അവർ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ബുദ്ധി നമ്മുടെ എവിടെയാണ് അവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി വാങ്ങിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ അവരല്ലേ ഉള്ളത് എവിടെയാണ് വെച്ചിരിക്കുന്നത് ബുദ്ധീനെ ഇവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലും കിട്ടുന്നതല്ലേ പക്ഷെ ഇവിടെ നിന്ന് തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കും ശരി നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പോകുന്നതിന്റെ ദിവസത്തില് ഒരു മണിക്കൂർ മുമ്പ് ഒന്ന് പോയി പുറത്തു എന്തെങ്കിലും അവർക്ക് പറ്റിയ സാധനങ്ങൾ വാങ്ങിക്കാം അല്ലെ ലാസ്റ്റ് ദിവസം പോകുന്ന ദിവസമായിട്ട് നിങ്ങൾക്ക് ഒരു മണിക്കൂർ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം അതുകൊണ്ട് ചിലപ്പോൾ ഇച്ചകളിൽ നമ്മുടെ ബുദ്ധി അലയും ഒന്ന് സംബന്ധങ്ങളിൽ രണ്ട് ഇച്ചകളിൽ മൂന്നാമത്തേത് ഏതെങ്കിലും പ്രകാരത്തിലുള്ള ടെൻഷനിലായിരിക്കും എന്തായിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക ആ കാര്യം കൃത്യമായിട്ട് നടക്കുന്നുണ്ടാവുമായിരിക്കുമോ ഞാനിവിടെ വന്നത് കൊണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്ക് ടെൻഷനൊന്നും ഉണ്ടാകില്ലല്ലോ അവരുടെ സ്ഥിതി എന്തായിരിക്കും കുട്ടികളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടായിരിക്കുമോ സഹോദരൻ അല്ലെങ്കിൽ ഹസ്ബൻഡ് അവരെയൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടാകും ഇവിടെ വന്നിട്ടും അവിടുത്തെ ഭാരങ്ങൾ അപ്പോൾ നമ്മുടെ ഭാരം വീണ്ടും ലൗകികത്തിലെ കാര്യങ്ങളിലെ ഭാരമാണ് അങ്ങനെ ഭാരിച്ചൊരു ബുദ്ധിക്ക് മുകളിലേക്ക് പറക്കാൻ പറ്റൂ ഇല്ല ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് ഇവിടെ വന്നില്ലേ ഇനി മുഴുവൻ ഭാരത്തെയും നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾ എന്തായാലും ഇവിടേക്ക് വന്നില്ലേ നിങ്ങളുടെ മുഴുവൻ ഭാരവും നിങ്ങൾ ബാബയ്ക്ക് കൊടുക്കണം ബാബ അവിടുത്തെ കാര്യങ്ങൾ സ്ഥൂലമായിട്ടുള്ള എൻ്റെ ലൗകികത്തിൽ കാര്യങ്ങളും ഞാൻ ഓർമ്മിക്കില്ല ബാബ തന്നെ വേണം നോക്കാനായിട്ട് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് കേവലം അവ്യക്ത മേലത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ബാബയ്ക്ക് മുന്നിൽ എല്ലാ ഭാരത്തെയും നിങ്ങൾ സമർപ്പിക്കൂ ബാബ സ്വയമേ നോക്കിക്കോളും എല്ലാ കാര്യങ്ങളും ഇനി പിന്നെ നിങ്ങളിരുന്ന് ചിന്തിക്കാനും പാടില്ല ബാബ നോക്കുമായിരിക്കൂ ഇതിനെ നിശ്ചയമെന്ന് പറയാൻ പറ്റുമോ ഇതിനെ സംശയമെന്ന് പറയാൻ പറ്റുമോ ബാബയ്ക്ക് അർപ്പിച്ചതിന് ശേഷം പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് ബാബയ്ക്കെല്ലാം ഭാരമൊക്കെ കൊടുത്തു പക്ഷെ ബാബ നോക്കുമായിരിക്കുമോ ബാബ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടാവുമായിരിക്കുമോ നടത്തിക്കണുണ്ടാവുമായിരിക്കുമോ അങ്ങനെ ചിന്തിക്കരുത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനൊരു ചിന്ത വന്നുവെങ്കിൽ അത് ബാബയുടെ മേലെ നിങ്ങൾക്ക് ഡൗട്ടാണോ അതോ ബാബയിലുള്ള നിശ്ചയമാണോ അത് അല്ലെ അതിന് എന്ന് പറയൂ നിശ്ചയം എന്ന് പറയൂ ഇനി ബാബയില് നിങ്ങൾക്ക് നിശ്ചയ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഭാരവും എന്ത് ചെയ്യുക ബാബയ്ക്ക് അർപ്പിക്കൂ ബാബയ്ക്ക് എല്ലാം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം നിശ്ചിന്തമായിരിക്കും ബാബ സ്വയം എല്ലാം നോക്കിക്കോളും ബാബ തീർച്ചയായിട്ടും നോക്കും ചിലര് പറയണേ കേട്ടിട്ടില്ലേ ബാബയ്ക്ക് ഭാരമൊക്കെ കൊടുത്തു ബാബ ഞങ്ങള് ഞങ്ങളിത് ആപൂവിലേക്ക് പോവുകയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളുള്ള വ്യവഹാരങ്ങൾ ബാബ തന്നെ നോക്കൂ ഇനി അവിടേക്ക് പോയി തിരിച്ച് മടങ്ങിപ്പോയിട്ട് നോക്കുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ ആയിട്ട് നടന്നിട്ടുണ്ടായിരിക്കും അത് വളരെ ആയിട്ട് എങ്ങനെ നടന്നു എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ആ കാര്യത്തിലേക്ക് ബുദ്ധി വീണ്ടും വീണ്ടും കൊടുത്തില്ല അവരുടെ ബുദ്ധിനെ അവരെ ബാബയ്ക്ക് കൊടുത്തുകൊണ്ട് അവരുടെ കാര്യത്തെ ബാബയിൽ അർപ്പിച്ചതുകൊണ്ട് ലൗകികത്തിലെ കാര്യങ്ങൾ പോലും അവർ പോലും അറിയാതെ പെർഫെക്റ്റ് ആയിട്ട് നടന്നു ഇനി ഫോൺ പോലും ചെയ്തില്ല ചോദിക്കാൻ വേണ്ടിയിട്ട് എന്താ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബാബ എപ്പോഴേ സംരക്ഷിക്കുള്ളൂ നിങ്ങൾ അഥവാ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിലേ ബാബ ചെയ്തു ചെയ്തില്ലയേ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ബാബ എന്ത് ചെയ്യുന്ന ബാബ ഒഴുങ്ങി മാറും എല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ശരി നീയേ ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് എല്ലാം നീയേ ചെയ്തോളൂ എന്ന് പറയും അതുകൊണ്ട് ബാബയ്ക്ക് നിങ്ങൾ കുട്ടികളർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബുദ്ധി ഒരിക്കലും അവിടത്തേക്ക് പോകരുത് അവിടെ പ്രയോഗിക്കരുത് ബാബയിലേക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി എന്തു ചെയ്തിരിക്കണം അവിടേക്കാണ് പോകേണ്ടത് അതുകൊണ്ട് മൂന്ന് കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ പിൻവലിക്കണം അതുകൊണ്ട് നാളെ അവ്യക്തമിലനം ഇന്നത്തേക്കെങ്കിലും നിങ്ങൾ ഒരു ദിവസം മുൻപെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്ഥിതി എന്ത് ചെയ്തിരിക്കണം നിന്നും ഉപരിയാക്കി വയ്ക്കണം എനിക്ക് തീർച്ചയായും അവ്യക്തമിലനം ചെയ്യുക തന്നെ വേണം അതിൻ്റെ അനുഭവം പ്രാപ്തമാക്കുക തന്നെ വേണം എന്നുള്ള ലക്ഷ്യം വയ്ക്കൂ ഇവിടെ നിന്ന് അങ്ങനെ നിങ്ങൾ അവ്യക്ത മേലനത്തിൻ്റെ അനുഭവം ശേഖരിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ ഇനി നിങ്ങൾ തിരിച്ച് ലൗകികത്തിലേക്ക് ചെന്നാലും ഇവിടെ നിങ്ങൾക്ക് ലഭിച്ച അവ്യക്ത സ്ഥിതിയുടെ അനുഭവം നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടും അങ്ങനെ ആ ഒരു അനുഭവത്തിൻ്റെ ഘടനാവുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ലൗകികത്തിലിരുന്നാലും ഒരു സെക്കൻഡിൽ അവ്യക്ത സ്ഥിതി എന്ന് പറയുന്നത് അനുഭവം ചെയ്യാൻ കഴിയും അതുകൊണ്ട് അവ്യക്തസ്ഥിതിയുടെ അനുഭവം വളരെ സഹജമായി ചെയ്യണം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലേക്ക് നിങ്ങൾ വന്നില്ലേ ഇവിടെ നിങ്ങൾ വന്നു രാവിലെ മുതൽ ബാബയുടെ വീട്ടത്തെ ദിനചര്യം നിങ്ങൾ ഫോളോ ചെയ്യുന്നു എന്നിട്ടും നിങ്ങളുടെ ബുദ്ധിയിൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ടെൻഷനോ എന്തെങ്കിലും ഭാരങ്ങളോ ഉണ്ടെങ്കിൽ നിശ്ചിന്തരാകോ ഡ്രാമയിൽ എന്തുണ്ടോ അത് നടക്കും ഡ്രാമയിലുള്ളതെല്ലാം കല്യാണകാരിയാണ് ഡ്രാമയിൽ എന്ത് സംഭവിക്കുന്നു അത് കല്യാണകാരി തന്നെയാണ് അതിൽ കല്യാണം അടങ്ങിയിട്ടുണ്ട് കല്യാണകാരിയായിരിക്കുന്ന ബാബയ്ക്കാണ് ഞാൻ ഉത്തരവാദിത്തം കൊടുത്തിരിക്കുന്നത് ബാബ തീർച്ചയായിട്ടും മംഗളം തന്നെ ചെയ്യുള്ളൂ അതിലെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധീനെ ഒരിക്കലും യൂസ് ചെയ്യരുത് അപ്പോഴാണ് എല്ലാ ഭാരങ്ങളും ബാബയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ എപ്പോഴാണോ നമ്മൾ സ്വയം ഫ്രീ ആക്കുന്നത് അപ്പം മാത്രമാണ് ബാബയ്ക്ക് അവ്യക്ത സ്ഥിതിയുടെ അനുഭൂതി നമുക്ക് ചെയ്യിപ്പിച്ചു തരാൻ കഴിയുക ബാബ തീർച്ചയായിട്ടും വന്നിട്ട് ബാബ സൂക്ഷ്മത്തിൽ ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങും ആരുടെ ബുദ്ധിയാണോ വളരെ ലൈനായിരിക്കുന്നത് ബാബ കാണുന്നത് ആരുടെ ബുദ്ധിയുടെ ലൈനാണോ വളരെയധികം ആയിട്ട് ബാബ കാണുന്നത് അവരെ ബാബ ആകർഷിക്കും അവരുടെ ബുദ്ധീനെ ബാബ പിടിച്ചെടുക്കും അതുകൊണ്ട് ഇന്ന് മുതലേ ഇപ്പം മുതൽ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധീനെ ഉപരാമമാക്കി വെക്കും അന്തർമുഖിയായിരിക്കും സൈലൻസിലിരിക്കും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്ക് പഥ്യം നൽകൂ ശിവരാത്രിയല്ലേ ശിവരാത്രിക്ക് സാധാരണ എല്ലാവരും ഉപവാസമല്ലേ ചെയ്യാറുള്ളത് ഇന്ന് മുതൽ നിങ്ങൾ ഉപവാസം ചെയ്യൂ വ്യർത്ഥമായിട്ടുള്ള വേസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഞാൻ എൻ്റെ ബുദ്ധിക്ക് നൽകില്ല എന്നുള്ള ഉപവാസം നിങ്ങളെടുക്കും ഈ ഉപവാസം നിങ്ങൾക്ക് എന്തായാലും ചെയ്തേ പറ്റൂ ഭക്തിമാർഗ്ഗത്തിൽ നോക്കൂ ആളുകൾ ഉപവാസം ചെയ്യുമ്പോൾ എത്ര അത് ചെയ്യുന്നത് എത്ര അത് ചെയ്യുന്നത് ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊടുത്താൽ പോലും എന്ത് ചെയ്യില്ല അവരത് കഴിക്കില്ല കാരണം അങ്ങനെ കഴിക്കുന്നത് പാപമാണെന്ന് അവർ മനസ്സിലാക്കുന്നു ഇവിടെ നോക്കൂ നമ്മളോ ബാബയുടെ ഇടക്കിൽ ശിവരാത്രി ആഘോഷിക്കാൻ വേണ്ടി വന്നവരാണ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ബാബഡടുക്കിലേക്ക് വന്നിട്ട് നമ്മൾ ശിവരാത്രി എടുക്കേണ്ടവരല്ലേ അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് ഉപവാസം എടുക്കേണ്ടത് വ്യർത്ഥചിന്തകളുടെ ഉപവാസം ഈ ഉപവാസം നിങ്ങൾ ചെയ്തു നോക്കൂ വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഉപവാസം ചെയ്യൂ ഈ ഒരു ഉപവാസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ശക്തി നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ആകുമ്പോൾ വളരെയധികം ഭഗവാനിൽ നിന്നുള്ള ശക്തി ആശീർവാദം നിങ്ങൾക്ക് അനുഭവം ചെയ്യാൻ കഴിയും ഉപവാസം ചെയ്ത് നിങ്ങൾ നോക്കൂ വെറും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഉപവാസമല്ല മനസ്സിനെ ഉപവാസം ചെയ്യിപ്പിക്കുക വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ ഉപവാസം ചെയ്യിപ്പിക്കുക വ്യർത്ഥമായിട്ടുള്ള ചിന്തനകളിൽ നിന്നും വ്യർത്ഥമായിട്ടുള്ള ഭാവം ഭാവനകളിൽ നിന്നും മനസ്സിനെ ബുദ്ധിനെ ഉപവാസമാക്കി വെക്കൂ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് മുതലേ നിങ്ങളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കൂ നിങ്ങൾ ബാഗിലേ വെക്കൂ നിങ്ങൾ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തൊടുക പോലും വേണ്ട ദേഹം ദേഹധാരികൾ അങ്ങനെ ദേഹസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള ഒന്നുമില്ല ബുദ്ധിയിൽ ദേഹത്തിൻ്റെ പദാർത്ഥങ്ങൾ ഇതൊന്നും എൻ്റെ ബുദ്ധിയിലെ ആകർഷിക്കില്ല പ്രലോഭനങ്ങൾ വരും പല കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും പലതരത്തിലുള്ള ടെസ്റ്റ് പേപ്പർ വരുമല്ലോ തീർച്ചയായിട്ടും പരീക്ഷാ പേപ്പറുകളും തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുമല്ലോ ഇനി ഇങ്ങനൊരു സുന്ദരമായിട്ടുള്ളൊരു അനുഭവം നിങ്ങൾക്ക് അപ്പ ചെയ്യാനായിട്ട് പറ്റും വളരെ നന്നായിട്ട് തന്നെ തീർച്ചയായിട്ടും ബാബ ചെയ്യിപ്പിക്കും നൂറ് ശതമാനം ബാബ നിങ്ങളെ കുട്ടികൾക്ക് ഈ അനുഭവം ചെയ്യിപ്പിക്കും അതുകൊണ്ട് ഇന്നു മുതൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എന്തു ചെയ്യൂ ഉപവാസം ദിവ്യബുദ്ധിവിദാതാവായിരിക്കുന്ന ബാബയുടെ ബാബയുടെ അരികിലേക്ക് മാത്രം ബുദ്ധി കൊണ്ടുപോയിക്കൊണ്ട് ബാബയിൽ നിന്നുള്ള ദിവ്യമായിട്ടുള്ള ശക്തികൾ എന്നിലേക്ക് പ്രവഹിക്കുന്നു എന്ന സ്ഥിതിയിലിരിക്കൂ മനസ്സിനെ ജ്ഞാനത്തിൻ്റെ ചിന്തനത്തിൽ ജ്ഞാനത്തിൻ്റെ ചിന്തനത്തിലേക്ക് മാത്രം ഒഴുകൂ അങ്ങനെ തൻ്റെ ബുദ്ധിയെ സമർത്ഥ ബുദ്ധിയാക്കി മാറ്റൂ എത്രത്തോളം സമർത്ഥ ചിന്തകൾ നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടാകുന്നു അത്രത്തോളം അപ്പോൾ വളരെ സഹജമായിട്ട് തന്നെ നമ്മുടെ ബുദ്ധി മുകളിലേക്ക് പോകാനായിട്ട് ആരംഭിക്കും അതുകൊണ്ട് ബാബ സംഗം യുഗത്തിൽ സൂക്ഷ്മവദനം നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തന്നതാണ് ഇനി നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനി മറ്റേതെങ്കിലും ജന്മങ്ങളിൽ നമുക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ല ബാക്കി മുഴുവൻ കൽപ്പത്തിലും സൂക്ഷ്മവദനം എന്ന് പറയുന്നത് ഇല്ലല്ലോ അപ്പോൾ ബാക്കിയുള്ള ഒരു ജന്മങ്ങളിൽ നമുക്ക് അവ്യക്ത വധനത്തിൻ്റെ അവ്യക്ത സ്ഥിതിയുടെ ഈ അനുഭവം നമുക്ക് ഉണ്ടാവണില്ല കേവലം സംഗമ യുഗത്തിൽ മാത്രം ലഭിക്കുന്ന പ്രാപ്തിയാണിത് അപ്പോൾ ബാബ സംഗമ യുഗത്തിൽ എത്ര സുന്ദരമായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് നമുക്ക് തന്നിരിക്കുന്നത് സൂക്ഷ്മ സൂക്ഷ്മവധനത്തിൻ്റെ ഗിഫ്റ്റ് അല്ലേ ബാബ തന്നിരിക്കുന്നത് ഈ ഒരു അനുഭവം നമ്മൾ ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ നമ്മൾ ചെയ്യും ഇപ്പോൾ ബാബയുടെ സൂചന ഇതാണ് ഇത്രയും മതി അവ്യക്തസ്ഥിതിയിലൂടെ അവ്യക്തവധനത്തിൽ അവ്യക്ത മേലനം ചെയ്യണം അവ്യക്ത ബാഗ്ദാതയുമായിട്ട് നമുക്ക് ചെയ്യണം ചെയ്യുക തന്നെ വേണം ഇത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ദൃഢമായിട്ടുള്ള സങ്കല്പം ചെയ്യൂ തീർച്ചയായി നോക്കിക്കോളൂ ബാബ സൂക്ഷ്മത്തിൽ വരുന്ന സമയത്ത് ബാബക്ക് നമ്മുടെ ബുദ്ധിനെ പിടിച്ചെടുക്കാനും അതിനനുസരിച്ചിട്ടുള്ള ശക്തികൾ ബാബ കുട്ടികളുടെ ഉള്ളിലെ പ്രധാനം ചെയ്തു തരും ഉറപ്പാണത് ശരി ഓം ശാന്തി അഭിവാദൻ കരങ്കി ആപ്നെ അവ്യക്തി ബനാനിക്കില്ലേ ബഹത്തി ഗഹരായി